വേഴാമ്പൽ ഉത്സവം രണ്ടായിരത്തി പത്തൊമ്പത് പുഴുവിനെയും പട്ടിയെയും ഭക്ഷിക്കുന്ന വിഭിന്നമായ പതിനഞ്ചിലേറെ ഗോത്ര വിഭാഗങ്ങൾ അധിനിവേശക്കാരെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയ തലവേട്ടക്കാർ എന്നിങ്ങനെ വിശേഷണങ്ങൾ ഏറെ നൽകിയ വടക്കുകിഴക്കൻ സംസ്ഥാനമായ നാഗാലാൻഡ് ആ ജനതയുടെ വർണ്ണശബളമായ സാംസ്കാരിക തനിമ പ്രദർശിപ്പിക്കുന്ന ഉത്സവമാണ് വേഴാമ്പൽ ഉത്സവം അഥവാ ഹോൺബിൽ ഫെസ്റ്റിവൽ ഈ ഫെസ്റ്റിവൽ ഇതിനോടകം ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളുടെ മനം കവർന്നിട്ടുണ്ട് ഡിസംബർ ഒന്നു മുതൽ പത്ത് വരെയാണിത് വർഷംതോറും നടത്തപ്പെടുന്നത് നേരത്തെ തയ്യാറാക്കിയ പ്ലാനനുസരിച്ചാണ് കോഴിക്കോട് ഹോമിയോ മെഡിക്കൽ കോളേജിലെ അധ്യാപകരായ ഞങ്ങൾ ആറുപേർ അതായത് ഡോക്ടർ കെ എൽ ബാബു സാർ ഡോക്ടർ ടി പി സുഗതൻ സാർ ഡോക്ടർ സനിൽകുമാർ സാർ ഡോക്ടർ കെ പ്രദീപ് കുമാർ സാർ ഡോക്ടർ ഹൃദേഷ് സാർ പിന്നീട് ഞാനും കോഴിക്കോട് നിന്ന് ഹോൺബിൽ ഫെസ്റ്റിവലിന് പുറപ്പെട്ടത് കോഴിക്കോട്ട് നിന്ന് ട്രെയിനിൽ ചെന്നൈയിലേക്കും അവിടെ നിന്ന് ഗുവാഹത്തിയിലെ ലോകപ്രിയ ഗോപിനാഥ് ബൊർദലോയ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കും വൈകുന്നേരത്തോടെ ഞങ്ങൾ എത്തിച്ചേർന്നു ഗുവാഹത്തിയിൽ നിന്ന് രാത്രി പതിനൊന്ന് മണിക്കാണ് ദീമാപൂരിലേക്കുള്ള നാഗാലാന്റ് എക്സ്പ്രസ് കാത്തിരുന്ന് മുഷിയേണ്ടെന്ന് കരുതി ഞങ്ങൾ ഗുവാഹത്തിയിലെ പൾട്ടൺ ബസാറിൽ കറങ്ങാമെന്ന് തീരുമാനിച്ചു പൾട്ടൺ ബസാറിലേക്കുള്ള ബസ് യാത്രയിൽ ഞങ്ങളുടെ അടുത്ത സീറ്റിലിരുന്നത് ഏറെക്കാലം നാഗാലാന്റിൽ ജോലി ചെയ്ത ഒരു ക്രിസ്ത്യൻ പുരോഹിതനായിരുന്നു യാത്രയുടെ വിശദാംശങ്ങൾ അദ്ദേഹം ചോദിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹം നാഗാലാൻഡ് പ്രശ്നബാധിത പ്രദേശമാണെന്നും സൂക്ഷിക്കണമെന്നും ഞങ്ങളോട് പറഞ്ഞു കൂടാതെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഡോൺ ബോസ്കോയുടെ ആളുകളാണെന്ന് പറഞ്ഞാൽ മതിയെന്നും പറഞ്ഞ് പൾട്ടൺ ബസാർ എത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഇറങ്ങിപ്പോവുകയായിരുന്നു ഗുവാഹത്തി വിവിധ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള പ്രവേശന കവാടമായതിനാൽ പൾട്ടൺ ബസാറിലെ കാഴ്ച ഞങ്ങളെ അത്ഭുതപ്പെടുത്തുക തന്നെ ചെയ്തു വിവിധതരം വസ്ത്രങ്ങൾ ചെരുപ്പുകൾ സ്വെറ്ററുകൾ കളിപ്പാട്ടങ്ങൾ എന്നിവ കിലോമീറ്ററുകളോളം നീളത്തിൽ റോഡിന് ഇരുവശത്തുമായി വഴിയോര കച്ചവടക്കാർ വിൽപ്പനയ്ക്ക് വച്ചിട്ടുണ്ട് ഇതിന് പുറമെ കച്ചവട സ്ഥാപനങ്ങളും ഓട്ടോറിക്ഷകളും യാത്രികരും കൂടി ആ നഗരത്തെ ശരിക്കും അക്ഷരാർത്ഥത്തിൽ വീർപ്പുമുട്ടിക്കുന്നതായി തോന്നി ഓരോരുത്തരുടെയും സാമ്പത്തിക താൽപ്പര്യങ്ങൾക്കനുസൃതമായി ഭക്ഷണ വസ്ത്ര സാമഗ്രികൾ അവിടെ കണ്ടെത്താനാകും കൂടാതെ പച്ചമുളകും ഇഞ്ചിയും സവാളയുമെല്ലാം ചെറു കുടുംബങ്ങൾക്ക് വേണ്ടി ഓരോ പിടിയായി വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് മത്സ്യവ്യാപാര കേന്ദ്രങ്ങളിൽ അധികവും കണ്ടത് ശുദ്ധജല മത്സ്യങ്ങളായിരുന്നു നാഗാലാൻഡിലെ ഭക്ഷണം എങ്ങനെയായിരിക്കുമെന്നത് ഞങ്ങൾക്കെല്ലാവർക്കും ആശങ്ക ഉള്ളതിനാൽ ഗുവാഹത്തിയിൽ നിന്ന് ദക്ഷിണേന്ത്യൻ വിഭവങ്ങൾ കൂടി ലഭ്യമാകുന്ന ഒരു ഹോട്ടൽ ഞങ്ങൾ രാത്രി ഭക്ഷണം കഴിക്കുവാൻ തിരഞ്ഞെടുത്തു കൂട്ടത്തെ ചിലർക്ക് വടക്കു കിഴക്കൻ വിഭവങ്ങൾ രുചിച്ചു നോക്കുവാനും താല്പര്യമുണ്ടായിരുന്നു അതിനാൽ തനത് രീതിയിൽ വറുത്ത മത്സ്യങ്ങളും ചിക്കൻ ബാംബു ഷൂട്ട് കറിയും ഓർഡർ ചെയ്തു മസാല ചേർക്കാതെ ഗ്രിൽ ചെയ്തെടുത്ത പുഴ മത്സ്യത്തിൻ്റെ രുചി ഞങ്ങളെ കീഴ്പ്പെടുത്തുക തന്നെ ചെയ്തു അതേസമയം ചിക്കൻ ബാംബു ഷൂട്ട് കറി ഞങ്ങളെ നിരാശരാക്കി മുളയുടെ ഇളന്തണ്ട് അച്ചാറാക്കിയതിൽ വേവിച്ച ഇറച്ചിക്കഷ്ണം ചേർത്തത് കാരണം വിനാഗിരിയുടെ രുചിയാണ് ആ കറിക്ക് കാണാനിരിക്കുന്ന നാഗാലാൻഡ് ദിനങ്ങളുടെ ഒരു സൂചനയാകാമെന്നോർത്ത് മനസ്സ് ഉത്കണ്ഠപ്പെട്ടുകൊണ്ടിരുന്നു ഗുവാഹത്തി റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും ഏതാനും മണിക്കൂറുകൾ കൂടി ഞങ്ങൾക്ക് കാത്തിരിക്കേണ്ടി വന്നു ആ റെയിൽവേ സ്റ്റേഷനിലെ വൃത്തി എടുത്തു പറയേണ്ടതുതന്നെ ഓരോ മണിക്കൂർ ഇടപെട്ട് പ്ലാറ്റ്ഫോം അടിച്ചു തുടക്കുന്നത് കാരണം പ്ലാറ്റ്ഫോം വളരെ മനോഹരമായിരിക്കുന്നു രാത്രി കൃത്യം പതിനൊന്ന് മണിക്ക് തന്നെ നാഗാലാന്റ് എക്സ്പ്രസ് പ്ലാറ്റ്ഫോമിലെത്തി ഞങ്ങൾ ലഗേജുമായി കമ്പാർട്ട്മെന്റുകളിൽ കയറി വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല മധ്യവയസ്കരായ കുറേ ദമ്പതിമാരും സർക്കാർ ഉദ്യോഗസ്ഥരെന്ന് തോന്നിക്കുന്ന രീതിയിൽ ആധുനിക വസ്ത്രധാരണം ചെയ്തവരെയും കണ്ടു പതിയെ ട്രെയിനിൻ്റെ ഇളക്കത്തിലൂടെ ഉറക്കത്തിലേക്ക് ഞങ്ങളെല്ലാവരും ആഴ്ന്നിറങ്ങി ഏകദേശം രാവിലെ ആറു മണിയോടെ നാഗാലാൻഡിലെ ദീമാപൂരിൽ എത്തി പ്ലാറ്റ്ഫോമിലിറങ്ങിയപ്പോൾ സുഖകരമല്ലാത്ത തണുപ്പ് ചുറ്റും മഞ്ഞ് വെളുത്ത ആവരണത്താൽ പൊതിഞ്ഞിട്ടുണ്ട് മഫ്ലറും സ്വറ്ററും കമ്പിളിയും പുതച്ചവർ നെട്ടോട്ടം ഓടുന്നു പൊട്ടിപ്പൊളിഞ്ഞ് പൊടിപാറിയ നിലം റെയിൽവേ സ്റ്റേഷനും പരിസരവും മോടികൂട്ടുന്നതിനാൽ പാഴ്വസ്തുക്കൾ നിറഞ്ഞ് അന്തരീക്ഷ മലിനീകരണം രൂക്ഷമായിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷന് പുറത്ത് നിർമ്മാണ പ്രവർത്തികൾക്കായുള്ള മണലും കമ്പികളും കല്ലുകളും നിറച്ചതിനാൽ ഓട്ടോ ടാക്സി ഇവയ്ക്കൊന്നും തന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ സാധിച്ചിരുന്നില്ല ഏറെ പണിപ്പെട്ട് മൊബൈൽ ഫോണിലൂടെ നിരവധി തവണ വിളിച്ചാണ് ടാക്സി ഡ്രൈവർ ഞങ്ങൾ കണ്ടെത്തിയത് ഗോത്രവർഗമായ കച്ചാരികളുടെ ഭാഷയിൽ ദി മാ പുര എന്നീ വാക്കുകളിൽ നിന്നാണ് ദീമാപ്പൂർ ഉത്ഭവിച്ചതെന്ന് പറയപ്പെടുന്നു ദി എന്നാൽ വെള്ളം മാ എന്നാൽ വലിയ പുര എന്നാൽ സ്ഥലം അല്ലെങ്കിൽ പട്ടണം ദീമാപ്പൂരിലൂടെ ഒഴുകുന്ന ദാൻശിരി നദിക്കരയിലെ വലിയ പട്ടണം എന്നർത്ഥം കൂടാതെ ഹിടുമ്പി എന്ന രാക്ഷസിക്ക് ഭീമനിലുണ്ടായ ഘടവത്കജൻ കച്ചാരി വർഗക്കാരുടെ പൂർവികരായിരുന്നു അങ്ങനെ ഹിടുമ്പാപ്പൂരാണ് പിൽക്കാലത്ത് ദീമാപൂരായി മാറിയതെന്നും നാട്ടുകാർ വിശ്വസിക്കുന്നു ദീമാപൂരിൽ നിന്ന് കൊഹിമയിലേക്ക് ഏകദേശം എഴുപത്തൊന്ന് കിലോമീറ്റർ ദൂരമുണ്ട് ദീമാപൂർ കൊഹിമ ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടന്നുവരുന്നു അതിനാൽ യാത്ര ഏറെ ദുഷ്കരമായിരുന്നു പല സ്ഥലങ്ങളിലും റോഡ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു വളഞ്ഞും പുളഞ്ഞും പോകുന്ന ചെമ്മൺ പാതയിലുടനീളം പൊടി പറക്കുന്നത് യാത്രക്കാരെ അലോരസപ്പെടുത്തുക തന്നെ ചെയ്യും റോഡിന് വലതു വശത്തു കൂടി ഒരു പുഴ ഒഴുകുന്നുണ്ട് സൂക്ഷിച്ചു നോക്കിയപ്പോൾ വെള്ളം കുറഞ്ഞ് കലങ്ങി തുടങ്ങിയിട്ടുണ്ട് പലയിടങ്ങളിലും മണൽച്ചാക്കിന് പിന്നിലും അല്ലാതെയും പട്ടാളക്കാർ തോക്കുമായി നിൽക്കുന്നത് കണ്ടു വേഴാമ്പല ഉത്സവകാലമായതിനാൽ പരസ്യപ്പലകകളും കൈതച്ചക്ക ഉൽപ്പന്ന കേന്ദ്രങ്ങളും വഴിയിലുടനീളം സ്ഥാപിച്ചിട്ടുണ്ട് രാവിലെ എട്ട് മുപ്പതോടെ ഞങ്ങൾ കൊഹിമയിലെത്തി അവിടെ പൈൻ ഹോട്ടലിലായിരുന്നു താമസം ശരിപ്പെടുത്തിയിരുന്നത് ഹോട്ടലിലെ പ്രവേശന സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയായതിനാൽ ഞങ്ങൾക്ക് മുറികൾ ഒഴിഞ്ഞു കിട്ടിയിരുന്നില്ല വേഴാമ്പൽ ഉത്സവകാലമായതിനാൽ നഗരത്തിലെങ്ങും മുറികൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ് തൽക്കാലം ഒരു മുറി കൊണ്ട് പ്രഭാത കർമ്മങ്ങൾ നിർവഹിക്കേണ്ടതായി വന്നു ഇതിനിടയിൽ കൊഹിമയെക്കുറിച്ച് ചില കാര്യങ്ങൾ ഞങ്ങൾ വായിച്ച് മനസ്സിലാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ നിലവിൽ വന്ന ഈ സംസ്ഥാനം സമുദ്രനിരപ്പിൽ നിന്നും നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തേഴ് അടി ഉയരത്തിലാണ് ഗോത്ര വിഭാഗമായ അങ്കാമികളുടെ ഭാഷയിൽ ക്യൂഹിറ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേരെങ്കിലും ബ്രിട്ടീഷുകാർക്ക് അത് വഴങ്ങാത്തതിനാൽ അവർ അതിനെ കൊഹിമ എന്ന് വിളിക്കുകയായിരുന്നു കൊഹിമയിലെ ആദ്യത്തെ പ്രഭാത ഭക്ഷണം ചൂട് ചായക്കൊപ്പം പൂരിയും ബജിയുമായത് ഞങ്ങൾക്ക് ഏറെ സന്തോഷകരമായി പതിനൊന്ന് മണിയോടെ ഡ്രൈവർ തയ്യാറായി കൊഹിമയിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ അകലെയുള്ള കിസാമ പൈതൃക ഗ്രാമത്തിൽ അതായത് കിസാമ ഹെറിറ്റേജ് വില്ലേജിൽ നടക്കുന്ന വേഴാമ്പൽ ഉത്സവം കാണുവാനായി ഞങ്ങൾ പുറപ്പെട്ടു ഉയർന്ന കുന്നിൻപുറങ്ങളിലും ചെരുവുകളിലും ഒരേ തരം വീടുകൾ നിരനിരയായി നിൽക്കുന്നു ഉത്സവകാലമായതിനാൽ സഞ്ചാരികളെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ബാനറുകൾ എങ്ങും കാണാമായിരുന്നു വൻകിട ഹോട്ടൽ ശൃംഖലകൾ കടന്നു ചെന്നിട്ടില്ലാത്ത കൊഹിമയിൽ ഇടത്തരം ഹോട്ടലുകൾക്കൊപ്പം ഹോം സ്റ്റേകളും സജീവമാണ് പൊതു യാത്രാവാഹനങ്ങൾ വിരളമായി മാത്രമേ കാണുന്നുള്ളൂ കൂടുതൽ പേർക്ക് ആശ്രയിക്കാവുന്ന ഷെയർ ടാക്സി സമ്പ്രദായമാണ് നാഗാലാൻഡിൽ സാർവത്രികം കിസാമ ഹെറിറ്റേജ് വില്ലേജിലെത്താൻ ഇരുപത് മിനിറ്റ് യാത്ര ചെയ്യേണ്ടി വന്നു കിസാമയിലെ നാഗ പൈതൃക ഗ്രാമത്തിന് മുന്നിൽ ഞങ്ങളിറങ്ങി ചെങ്കുത്തായ മലമ്പള്ളയിൽ കിസാമ ഹെറിറ്റേജ് വില്ലേജ് എന്നെഴുതിയതിൽ ഞങ്ങളുടെ കണ്ണുകൾ ഉടക്കി നിന്നു നീലാകാശത്തിനും പച്ചവിലിച്ച കുന്നുകൾക്കും താഴെ വിസ്തൃതമായ സ്ഥലത്താണ് ഉത്സവ വേദി ഒരുക്കിയിരിക്കുന്നത് നാഗാലാൻഡിലെ വിവിധ ഗോത്ര വിഭാഗങ്ങളെ ഒരുമിപ്പിക്കാനും വർണ്ണാഭവും മഹത്തരവുമായ ഗോത്ര സംസ്കാരം പരിപോഷിപ്പിക്കാനുമാണ് വിനോദസഞ്ചാര സാംസ്കാരിക വകുപ്പുകളുടെ സഹകരണത്തോടെ സർക്കാർ വർഷം തോറും വേഴാമ്പൽ ഉത്സവം സംഘടിപ്പിക്കുന്നത് ഇതോടനുബന്ധിച്ച് വിവിധ മത്സരങ്ങളും സംസ്ഥാന വ്യാപകവുമായി നടത്തുന്നുണ്ട് ജലോത്സവങ്ങൾ കായിക മത്സരങ്ങൾ പാശ്ചാത്യ സംഗീത സദസ്സുകളും മത്സരങ്ങളും കരകൗശല മേളകളും മത്സരങ്ങളും വാഹന റാലികൾ ഭക്ഷ്യമേളകൾ ചലച്ചിത്ര പ്രദർശനങ്ങൾ എന്നിവ കൊഹിമയിലും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും നടത്തപ്പെടുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രസിഡന്റ് ശ്രീ രാംനാഥ് കോവിന്ദ് ആഭ്യന്തരമന്ത്രിയായിരുന്ന രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ വിവിധ വർഷങ്ങളിൽ വേഴാമ്പലുത്സവം ഉദ്ഘാടനം ചെയ്തതോടെ ലോകത്തിലെ വിനോദസഞ്ചാരികളുടെ ശ്രദ്ധ പതിഞ്ഞിട്ടുണ്ട് ഇതിനോടകം കിസാമ പൈതൃക ഗ്രാമത്തിലേക്ക് കാർ പാർക്കിൽ നിന്ന് ഏകദേശം അര കിലോമീറ്റർ നടക്കണം കമനീയമായ പ്രവേശന കവാടത്തിനരികിൽ ഉത്സവം കാടാനെത്തിയവരെ പരമ്പരാഗത ശൈലിയിൽ വണങ്ങി കരവലയം അണിയിക്കുന്നതോടെ ഓരോരുത്തരും ഉത്സവത്തിന്റെ ഭാഗമാവുകയായി ഉത്സവത്തിൻ്റെ ലോഗോ പതിച്ച ബനിയനുകളും സ്റ്റിക്കറുകളുമെല്ലാം അവിടെ വിൽപ്പനയ്ക്ക് വച്ചിട്ടുണ്ട് കിസാമ പൈതൃ ഗ്രാമത്തിലെ പ്രധാനപ്പെട്ട ഒരു ആകർഷണമാണ് കൊഹിമ യുദ്ധ മ്യൂസിയം അഥവാ കൊഹിമ വാർ മ്യൂസിയം രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാനെ തോൽപ്പിച്ച ഇന്ത്യൻ സൈന്യത്തിൻ്റെ പോരാട്ടങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ഒരു യുദ്ധ സ്മാരകവും വിവിധ ഗോത്രവർഗക്കാർ ഒരുക്കിയ കരകൗശല ഭക്ഷ്യ സ്റ്റാളുകൾ സന്ദർശിച്ച് വാങ്ങുവാനും ആസ്വദിക്കാനുമൊക്കെ സൗകര്യമൊരുക്കിയിട്ടുണ്ട് വർണ്ണശബളമായ ഷാളുകൾ നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുക തന്നെ ചെയ്യും ഹോർട്ടിക്കൾച്ചർ വകുപ്പൊരുക്കിയ കാർഷിക വിഭവങ്ങളുടെ പ്രദർശനത്തിൽ നാഗാലൻഡിലെ കിഴങ്ങുകൾ പഴങ്ങൾ ധാന്യങ്ങൾ ഓർക്കിഡുകൾ സസ്യങ്ങൾ എന്നിവ കാണാൻ കഴിയും എരിവിൻ്റെ കാര്യത്തിൽ ലോകത്ത് ഒന്നാമനായ നാഗാമുളകിൻ്റെ തീറ്റ മത്സരം ഒന്ന് കാണേണ്ടതു തന്നെ മേളയുടെ പവലിയനടുത്ത് ശിവൻ കൊണ്ട് നിർമ്മിച്ച കൂറ്റൻ മരത്തിൽ നിറയെ വേഴാമ്പുരുകൾ മനോഹരമായ ദൃശ്യമാണ് വിവിധ ഗോത്രവർഗക്കാർക്കും ഉത്സവം കാണാനെത്തുന്ന വിവിധ ഭരണാധിപന്മാർക്കും ഗാലറിയിൽ പ്രത്യേകം ഇരിപ്പിടങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെയും വൈകിട്ട് രണ്ട് മുതൽ നാലു മണി വരെയുമാണ് ഗോത്രവർഗ കലാകാരന്മാരുടെ സാംസ്കാരിക പരിപാടികൾ ഇംഗ്ലീഷ് നാഗാലാന്റിൽ മാതൃഭാഷയായതിനാൽ മറ്റു രാജ്യങ്ങളിൽ നിന്നെത്തുന്ന യാത്രികർക്ക് ഭാഷാപരമായ യാതൊരു ബുദ്ധിമുട്ടും നേരിടുകയില്ല ഗോത്രവർഗ്ഗക്കാരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വെല്ലുവിളികളും അവരുടെ ചരിത്രവുമെല്ലാം നൃത്ത സംഗീത ആയോധന കലകളായിട്ടാണ് നമ്മുടെ മുന്നിൽ അരങ്ങേറുന്നത് കടുത്ത നിറങ്ങളിലുള്ള വസ്ത്രങ്ങളും മാലകളും തലപ്പാവുമൊക്കെ അണിഞ്ഞെത്തുന്ന നാഗായുവതി യുവാക്കളുടെ ഔദ്ധത്വം എടുത്തു പറയേണ്ടതുതന്നെ വേഴാമൽ ഉത്സവം ഫോട്ടോഗ്രാഫർമാർ ഒരു അസുലഭ സന്ദർഭമായി കാണുന്നതിനാൽ ലോകത്തിൻ്റെ വിഭിന്ന ഭാഗങ്ങളിലുള്ളവർ ക്യാമറയുമായി ഓരോ മുഹൂർത്തങ്ങളും പകർത്തുവാൻ വെമ്പൽ കൊള്ളുന്നതും കാണാമായിരുന്നു ഈ നാഗ പൈതൃക ഗ്രാമത്തിൽ നാഗാലാൻഡിലെ പതിനാറോളം ഗോത്ര വിഭാഗക്കാരുടെ തനത് സാംസ്കാരിക കലാ കായിക ഭക്ഷ്യ സംസ്കാരമാണ് അരങ്ങേറുന്നത് അങ്കാമികൾ ആവോ ചാക്സാങ് ചാങ് ഖ്യാവ്നുഗൻ കച്ചാരി കൂക്കി കോന്യാക്ക് ലോത്ത ഫോം സാങ് താം സൂമി ഇങ് ചുഗ്രൂ സെല്യാങ് തുടങ്ങിയവയാണ് പ്രധാന ഗോത്ര വിഭാഗങ്ങൾ ഓരോ വിഭാഗങ്ങളും അവരുടെ തനത് സാംസ്കാരിക മൂല്യങ്ങൾ പഠിപ്പിക്കുന്നത് മുറങ്ങുകൾ എന്ന വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലൂടെയാണ് മരങ്ങൾ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ടുള്ള അവയുടെ ശില്പ വൈഭവം പ്രശംസനീയമാണ് മുറങ്ങുകളുടെ മധ്യത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്ന അടുപ്പിനു മുകളിൽ ധാന്യങ്ങളും വിളകളും ഇറച്ചിയുമെല്ലാം ഉണക്കി സൂക്ഷിക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഒരു വൻ മരം ഉപയോഗിച്ച് നിർമ്മിച്ച കൂറ്റൻ ചെണ്ടയും പ്രദർശനത്തിലുണ്ട് വിവിധതരം തരം ചോറുകളും കോഴി പോത്ത് പന്നി മിത്തൂൺ എന്നിവയുടെ വിഭവങ്ങളും കൂടാതെ വറുത്ത പട്ടുന്നൂൽപുഴു ഉണക്കിയ മത്സ്യങ്ങൾ ചുട്ടടുത്ത അണ്ണാൻ എന്നിവയും മുറങ്ങുകളിൽ ലഭ്യമാണ് അരിയിൽ നിന്ന് വാറ്റിയെടുത്ത് മുളങ്കുറ്റികളിൽ വലിച്ചു കുടിക്കുന്ന റൈസ് ബിയർ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ലഹരി പാനീയമാണ് വേദിക്കടുത്ത് തന്നെയുള്ള കഫയിൽ നിന്ന് ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിച്ചു ലളിതമായി തയ്യാറാക്കിയ വെജിറ്റബിൾസ് ഫ്രൈഡ് റൈസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പിന്നീട് രണ്ട് മണി മുതൽ നാലുമണിവരെ വിവിധ പരിപാടികൾ തുടർന്നു കൊണ്ടിരുന്നു രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള കശപിശകൾ തീർക്കുന്നതായിരുന്നു ഒന്ന് നാടൻ തോക്കുകൾ ഉപയോഗിക്കുന്ന ഒരു വിഷയവും വന്നിരുന്നു ഏതായാലും മിക്ക കളികളും ആയോധന കലയുമായി ബന്ധപ്പെട്ട് വരുന്നതിനാലായിരിക്കണം നാഗന്മാർക്ക് ഉറച്ച ശരീരഘടന കൈവന്നത് നാലു മണിയോടെ ഗോത്ര വിഭാഗങ്ങളുടെ സാംസ്കാരിക പരിപാടികൾ കഴിഞ്ഞു പിന്നീട് കെട്ടിയുയർത്തിയ വലിയ സ്റ്റേജുകളിൽ പാശ്ചാത്യ സംഗീതമാണ് അരങ്ങേറുന്നത് ശക്തിയേറിയ വെളിച്ചവും ഉച്ചഭാഷണങ്ങൾ ഉപയോഗിക്കുന്നതിനാൽ ശ്രോതാക്കളെ ഇത് പ്രകമ്പനം കൊള്ളിക്കും പൊടുന്നനെ ഇരുട്ട് വ്യാപിക്കാൻ തുടങ്ങി വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ വൈകുന്നേരം അഞ്ചു മണിയോടെ രാത്രിയാകുമെന്നും പുലർച്ചെ മണിക്ക് തന്നെ പ്രഭാതമാകുമെന്നും വായിച്ചിട്ടുണ്ടെങ്കിലും അത് നേരിട്ടറിയുന്നത് ബുദ്ധിമുട്ടാണെങ്കിലും അതിനോട് യോജിക്കാതെ വയ്യ തണുപ്പും അതിന്റെ രൗദ്രഭാവങ്ങൾ കാണിക്കുവാൻ തുടങ്ങി മരം കൊച്ചുന്ന തണുപ്പിലും പാശ്ചാത്യ സംഗീതത്തിനൊത്ത് യുവാക്കൾ നൃത്തം ചെയ്യുന്നുണ്ടായിരുന്നു രാത്രി ഭക്ഷണം കഴിഞ്ഞ് ഹോട്ടലിൽ വിശ്രമിക്കുന്നതിന് പകരം വേഴാമ്പൽ ഉത്സവത്തിനോടനുബന്ധിച്ച് നടത്തുന്ന കാർണിവൽ കാണാനിറങ്ങി രാത്രിയായതോടെ ഭക്ഷ്യമേളകളാണ് റോഡിന് ഇരുവശവും എൽ ഇ ഡി ബൾബുകളുടെ പ്രഭാപൂരത്തിൽ കൊഹിമാ നഗരത്തിൽ കിലോമീറ്ററുകളോളം റോഡിന് ഇരുവശവും വിവിധ ഭക്ഷ്യവസ്തുക്കൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് കോഴി പന്നി പോത്ത് എന്നിവയുടെ പലതരം വിഭവങ്ങൾ കൂടാതെ ന്യൂഡിൽസ് മൊമോസ് സോസേജുകൾ ചുട്ടടുത്ത മത്സ്യങ്ങൾ എന്നിവ ചൂടോടെ കഴിക്കാം പട്ടിയിറച്ചിയും ലഭിക്കുമെന്ന ബോർഡും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു മൊമോസും ചിക്കൻ ഫ്രൈയും ഒക്കെ രുചിച്ചു നോക്കി നഗരത്തിലെ എല്ലായിടത്തും യുവാക്കളും യുവതികളും കൂട്ടം കൂട്ടമായി അവരുടെ യുവത്വം ആഘോഷിക്കുകയാണ് ഒരിടത്ത് പാശ്ചാത്യ സംഗീതവും അരങ്ങേറുന്നുണ്ട് ബഹളങ്ങളോ അടിപിടിയോ ഒന്നും നടക്കുന്നില്ലെന്നത് ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു തണുത്തുറഞ്ഞ രാത്രികളിലും മെഷീൻ ഗണ്ണുമായി നിരീക്ഷണ ഗോപുരങ്ങളിൽ ജാഗരൂകരായി പട്ടാളക്കാർ നിൽക്കുന്നത് ഞങ്ങൾ കണ്ടു അടുത്ത ദിവസവും പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് നേരെ കിസാമ പൈതൃക ഗ്രാമത്തിലേക്കാണ് പോയത് പരിപാടികൾ നടക്കാത്ത ഇടവേളകളിൽ വിവിധ ഗോത്രവർഗക്കാരുമായി ഇടപഴകാനും കൂടെ പാട്ടുപാടാനും ഫോട്ടോ എടുക്കാനും ഒക്കെ യാതൊരു തടസ്സവുമില്ല അതെല്ലാം ഞങ്ങൾ പ്രയോജനപ്പെടുത്തി വൃദ്ധരും യുവതി യുവാക്കളുമൊക്കെ ഞങ്ങളുടെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് നിന്നത് വേഴാമ്പൽ വേഴാമ്പലുത്സവത്തോട് ഏറെ മമത ഹൃദയത്തിൽ വളർത്താൻ സഹായകമായി കോന്യാക്ക് വിഭാഗത്തിലെ വിദ്യാസമ്പന്നനായ ഒരു ചെറുപ്പക്കാരനുമായി ഞങ്ങൾ ഏറെ നേരെ സംസാരിച്ചു ദീമാപൂരിൽ എം കോമിന് പഠിക്കുന്ന അയാളുടെ പൂർവികർ അധിനിവേശത്തെ ചെറുത്ത തലവെട്ടുകാരായിരുന്നു അത്രേ അവസാനത്തെ തലവെട്ടുകാരനായിരുന്ന ഗോത്ര തലവൻ്റെ ചിത്രം പതിച്ച ടീഷർട്ട് അവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് ഒറ്റനോട്ടത്തിൽ നമുക്ക് അച്ഛൻ കുഞ്ഞിൻ്റെ മുഖമാണ് ഓർമ്മയിൽ വരിക ക്രിസ്തു മതത്തിൻ്റെ വരവോടെയാണ് നാഗാലാന്റിൻ്റെ വികസനം സാധ്യമായതെന്നാണ് അയാൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് വേഴാമ്പൽ ഉത്സവസ്ഥലത്തു നിന്ന് ഏറെ മലയാളികളെയും ഞങ്ങൾ പരിചയപ്പെട്ടു ഹൈദരാബാദിൽ നിന്നെത്തിയ തൃശ്ശൂരുകാരൻ ഫോട്ടോഗ്രാഫർ കഴിഞ്ഞ പത്തു വർഷമായി മുടങ്ങാതെ ഈ ഉത്സവത്തിന് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഈ ഉത്സവത്തിൻ്റെ വ്യത്യസ്തതയും അച്ചടക്കവുമാണ് ഏറെ ആകർഷിച്ചതെന്ന് അയാൾ കൂട്ടിച്ചേർത്തു ജീവിതം ആഘോഷിക്കാൻ ഇവിടെ എത്തിയ കേരളീയ യുവതി യുവാക്കളെയും ഞങ്ങൾ കണ്ടു ഇടയ്ക്കെപ്പോഴും ഞങ്ങളുടെ മലയാളത്തിലുള്ള സംസാരം കേട്ട് അജാനുബാഹുവായ ഒരാൾ മുന്നോട്ട് വന്ന് സ്വയം പരിചയപ്പെടുത്തി ഇന്റലിജൻസ് വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ആലപ്പുഴക്കാരൻ സാബു ആയിരുന്നു അത് നല്ല ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ കണ്ടെത്തുമോ എന്ന ഞങ്ങളുടെ ചോദ്യത്തിന് അദ്ദേഹം തന്ന മറുപടി പ്രതാവിൽ ആയില്ല യാവോഡ്സൂസ് വെജ് എന്ന ഹോട്ടലിൽ ഒരു നേരമെങ്കിലും കഴിക്കാൻ ഞങ്ങൾ സമയം കണ്ടെത്തിയിരുന്നു കൊഹിമയുടെ രാത്രി സൗന്ദര്യവും മനോഹരമാണ് കുന്നിൻപുറങ്ങളിലെ നിരവധി വീടുകളിൽ നിന്നുള്ള ദീപവിധാനം അവിസ്മരണീയം തന്നെ മൂന്ന് ദിവസത്തെ വേഴാമ്പലോ ഉത്സവം ഞങ്ങൾ കണ്ടു അടുത്ത ദിവസം കൊഹിമയിൽ നിന്ന് വീണ്ടും തിരിച്ചു പോരുകയാണ് രാത്രി കുറേ നേരം ഞങ്ങൾ ഉത്സവത്തെക്കുറിച്ചും ആ നാടിനെക്കുറിച്ചുമൊക്കെ സംസാരിച്ചു മേളയുടെ നടത്തിപ്പ് പ്രശംസിക്കാതെ വയ്യ എല്ലാവരും ഒരേ സ്ഥലത്തിൽ യോജിച്ചത് വൃത്തിയുടെ കാര്യത്തിലായിരുന്നു അലക്ഷ്യമായി ഒരു പേപ്പർ പോലും കിടക്കുന്നില്ല നാഗാലാൻഡിലെ സമ്പൂർണ്ണ മദ്യനിരോധനവും ഏറെ ഗുണം ചെയ്യുന്നതായി ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു മണ്ണിനെയും സ്വത്വത്തെയും മാനിക്കുന്ന നാഗാഗോത്രവർഗക്കാർ ജീവിക്കുന്ന ഓരോ നിമിഷത്തെയും ആടിയും പാടിയും ആഘോഷമാക്കുന്നു അവരുടെ കൂട്ടായ്മയാണ് സാംസ്കാരിക പൈതൃകം കളങ്കപ്പെടാതെ നിലനിർത്തുവാൻ സഹായിക്കുന്നത് എല്ലാ മാറ്റത്തിന് വിധേയമാകുന്ന ആധുനികതയിൽ മണ്ണിൽ ചവിട്ടി നിവർന്നു നിൽക്കുന്ന നാഗന്മാർ പ്രത്യാശയുടെ സന്ദേശവാഹകരാണെന്നത് മേളയുടെ മാറ്റുകൂട്ടുന്നു